വെൽക്കം ബാക്ക് ടു തൗഫീഖ് കിച്ചൻ. ഞാൻ ഇന്ന് നിങ്ങളെ മുൻപിലേക്ക് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നത്. ചിക്കൻ വൈറ്റ് സോസ് കപ്പ് കേക്ക്. അടിപൊളി തന്നെയാണ്, കളർഫുൾ ആണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കാന്ന് നോക്കാം. പിന്നെ ഗസ്റ്റൊക്കെ വന്നാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി കൊടുക്കണം. അപ്പോഴേ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാന്ന് നോക്കാം. അപ്പോൾ 50 ഗ്രാം ബട്ടറാണ് എടുത്തത്. അതൊന്നിങ്ങനെ മാഷ് ചെയ്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിൽ വെച്ച ബട്ടറാണിത്. അതിലേക്ക് 2 എഗ്ഗിൻ്റെ യോക്ക് അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ശരിക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/2 കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ജീരകം, ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, ഇത് റോസ്മേരി ആണ്, റോസ്മേരി ഇട്ട് കൊടുക്കാം ഇതിലേക്ക്. ഇത് ഇവിടുത്തെ അറബിക് നെയിം ഷബത്ത് എന്നാണ് ഇതിന് പറയുക. ഇത് നാട്ടിലെന്താണോ നമ്മൾ വിളിക്കാന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ഹിന്ദിയിൽ സോയാ പത്ത എന്ന് പറയും. അപ്പോൾ ഇതൊന്ന് ശരിക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. അതിലേക്ക് 1/2 ഗ്ലാസ് പാല് ചേർത്ത് കൊടുക്കാം. ഇനി 1 കപ്പ് മൈദ, 1 കപ്പ് മൈദ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് കൈകൊണ്ടൊന്ന് ശരിക്കും ഒന്ന് കുഴച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ശരിക്കും കുഴച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് 10-15 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. നിങ്ങളടുത്ത് ഈ ഷബത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ലീവ്സ്, അതായത് റോസ്മേരി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ലീവ്സ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, മല്ലിയില ഇട്ടാലും മതി. ഇനി ഇതൊന്ന് അടച്ച് വയ്ക്കട്ടെ. അപ്പോൾ ഈ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലോ ബട്ടറോ എന്താ നിങ്ങളെ കയ്യിലുള്ളത് അത് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 വലിയ ഉള്ളി അരിഞ്ഞതാണ്. ഞാൻ വെള്ള ഉള്ളിയാണ് എടുത്തത്. നിങ്ങൾക്ക് സാധാ ഉള്ളി ഉണ്ടെങ്കിൽ അതെടുക്കാം, അല്ലെങ്കിൽ വെള്ളമുള്ളി എടുക്കാം. വെള്ളമുള്ളിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഇതിലേക്ക് ചെറുതായി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് 2 വെളുത്തുള്ളിൻ്റെ അല്ലിയാണ്, അതൊന്ന് ഗ്രേറ്റ് ചെയ്ത് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 സ്പൂണ് കുരുമുളക് പൊടി വേണം. ഇത്ര മതി. നിങ്ങൾക്ക് എരിവ് അധികം വേണമെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം. അതിലേക്ക് 2 സ്പൂണ് മൈദപ്പൊടിയാണ് എടുക്കുന്നത്. സോസാണ് തയ്യാറാക്കുന്നത്, വൈറ്റ് സോസ്. അപ്പോൾ 2 സ്പൂണ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം ഇതാക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് പാലൊഴിച്ചു കൊടുക്കാം. ഏകദേശം എത്രത്തോളം പാലുണ്ട് അതൊഴിച്ചു കൊടുക്കാം ഇതിലേക്ക്. 1 ഗ്ലാസ്സിന് കുറച്ച് കുറവുള്ളൂ. അത് ഇതിലിട്ടിട്ടൊന്നിങ്ങനെ കലക്കി കൊടുക്കാം. ഇനി ഒന്ന് വേണേൽ ഫ്ലെയിം കൂട്ടാം ചെറുതായൊന്ന്. ഇത് ഞാനൊന്ന് ലോ ഫ്ലെയിമിലോട്ടൊക്കെ വീണ്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി സ്ലോലി ഇതിങ്ങനെ വറ്റി വരുന്നവരെ ഇങ്ങനെ കൈയെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ പാലിലൊക്കെ ഒന്ന് വറ്റി ഈ ഒരു പരിവായിട്ടുണ്ട്. ഇനി ചിക്കൻ വേണം. ചിക്കന് ഉപ്പിട്ടിട്ട് പുഴുങ്ങി വെച്ച ചിക്കനാണ്. ഇതൊന്ന് ഇതേപോലെ ഒന്ന് പിച്ചെടുത്തിട്ടുണ്ട്. 1 കപ്പ് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് ക്യാരറ്റ്, 1/2 പകുതിയാണ് എടുത്തത്. അത് ചെറുതായി ഒന്ന് കൊത്തിയരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഈ റോസ്മേരിൻ്റെ ഈ ലീവ്സ് ഇതിലോട്ടൊക്കെ ഇട്ട് കൊടുക്കാം. അതുപോലെ 1 കപ്പ് ഗ്രീൻ പീസ്, ഇത് ഫ്രോസൺ ഗ്രീൻ പീസ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അല്ലാത്ത ഗ്രീൻ പീസ് എടുത്ത് വെള്ളത്തെ കുതിർത്തിട്ട് വേവിച്ച് ഇതിൽ ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ ഗ്രീൻ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് തിക്ക് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പാലൊഴിച്ചു കൊടുക്കാം. ഈ ക്യാരറ്റ് ഒന്നും ഒരുപാട് കുക്കാകേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് കുറച്ച് തിക്ക് കൂടുതലാണ്. കുറച്ച് പാലൊഴിച്ചു കൊടുക്കാം. കുറച്ച് പാലൊഴിച്ചു കൊടുത്തു. ഇനി അതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് പച്ച ഇത് ഞാൻ കളർഫുൾ ക്യാപ്സിക്കാണ് എടുത്തത്, റെഡ് ആൻഡ് യെല്ലോ. അത് 1/2 പകുതിയാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ശരിക്കും മിക്സ് ആക്കിക്കട്ടെ.
അപ്പോൾ ഈ കഴിഞ്ഞു ഫ്ലെയിം എല്ലാം ഓഫ് ആക്കാൻ പോകുന്ന ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി അപ്പോൾ ഇത് റെഡിയായി ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറന്നു പോയിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ചിക്കനിൽ ഓൾറെഡി ഉപ്പുള്ളതുകൊണ്ട് അപ്പോൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇത് ഓൾറെഡി ഫ്ലെയിം എല്ലാം ഓഫ് ആക്കിയാണ് കേട്ടോ ഇനി ഇത് അടച്ച് വയ്ക്കാം അപ്പോൾ ഇത് 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊരു ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം ഇത്ര വലിപ്പം മതി എന്നിട്ട് ഈ സിലിക്കൺ മോൾഡ് എടുക്കുക അതിലോട്ടേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം ഈ ഒരു രീതിക്ക് ഇതേ ഒരു മെത്തേഡ് ഞാൻ ഇതിന് മുൻപ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് പക്ഷേ ഇത് ചെറിയ ചെറിയ വ്യത്യാസമുള്ളൂ റോസ്മേരി ഇടാനും അങ്ങനെയൊക്കെയുള്ള ഒരു ചെറിയ വ്യത്യാസമുള്ളൂ മധുരമല്ല എരിവാണെന്നുള്ളൊരു വ്യത്യാസമുള്ളൂ അപ്പോൾ ഏതാണ്ട് ഈ ഒരു രീതിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോഴൊന്ന് ചെയ്ത് കഴിഞ്ഞു ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കട്ടെ ഈ ഒരു രീതിക്ക് അപ്പോഴേ എല്ലാ സിലിക്കൺ മോൾഡിലും ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് എൻ്റെ അടുത്ത് 7 എണ്ണേ ഉള്ളൂ അപ്പോഴേ ഇത് കുറച്ചുകൂടെ ബാക്കിയുണ്ട് അത് ഇത് ബേക്കായി വന്നതിന് ശേഷം അതും കൂടെ ചെയ്തെടുക്കുന്നതായിരിക്കും അപ്പോഴേ ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഹോളാക്കി കൊടുക്കുക ചെറിയ രീതിയിൽ ഞാനിത് പ്രസ് ചെയ്യുന്ന ആ സമയം കൊണ്ട് ഓവന് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു 10 മിനിറ്റ് ഇനി ഇത് ഓവനിലോട്ടേക്ക് വെച്ചൊടുക്കാം ഓവന് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു 10 മിനിറ്റ് ഇനി ഇത് ഇതിലോട്ടൊക്കെ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം ഒരു 20 മിനിറ്റ് 20 മിനിറ്റ് ടിഷ്യൂ വെച്ചിട്ടുണ്ട് 130 ഡിഗ്രിയിൽ ഇനി ഇതൊന്ന് ബേക്കാട്ടെ അപ്പോൾ ഈ റെഡിയായി ബേക്കായി വന്നിട്ടുണ്ട് ശരിക്കും പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടി ഇനി ഇതൊന്ന് ചൂടൊന്ന് തണയട്ടെ എന്നിട്ട് ചിക്കൻ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം ചൂടെല്ലാം തണഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഈ ഫില്ലിങ് വെച്ചു കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഇതിൻ്റെ മുകളിൽ മോസറല്ല ചീസും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം നിങ്ങളെ ഇഷ്ടമാണ് പക്ഷെ ഞാൻ ഇത് ഇട്ട് കൊടുക്കുന്നില്ല ഈ ഒരു രീതിക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം നല്ല കളർഫുള്ളാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഈ നല്ലൊരു ചിക്കൻ വൈറ്റ് സോസ് കപ്പ് കേക്ക് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നല്ല യമ്മിയാണ് കളർഫുള്ളാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇൻഷാല്ലാ പുതിയ പുതിയ റെസിപ്പി ആയിട്ട് ഞാൻ നിങ്ങളെ മുൻപിലോട്ടേക്ക് വരുന്നതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫീഡ്ബാക്ക് ചെയ്യാനൊന്നും മറക്കരുത് അസ്സലാമു അലൈക്കും